വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിമെയ്ഡ് ഹാമ്പറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹാമ്പറിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ചോക്ലേറ്റ്സും പിന്നെ ഒരു റിംഗ് ആൽബും ഒരു ഫ്രെയിമും ഇത്രയും ഐറ്റംസാണ് കേട്ടോ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു റിംഗ് ആൽബം ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പം ഓൾറെഡി ഞാൻ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോസൊക്കെ. ഇത് നമ്മൾ സാധാരണ പോളറോയിഡ് റിംഗ് ആൽബം ചെയ്യൂലേ ആ ഒരു രീതിയിലല്ല കേട്ടോ. ആ ഒരു രീതിയിലല്ല എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്തത് ആ ഒരു മെത്തേഡിലല്ല, കാരണം ഇതിലൊരു പേജിൽ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ഫോട്ടോ ഫില്ല് ചെയ്ത് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മറ്റേത് സൈഡിലും താഴേക്കായിട്ട് പോളറോയിഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു വൈറ്റ് പോർഷൻ കാണുമല്ലോ, പക്ഷേ ഇതിൽ ഫുള്ളായിട്ടും ഫോട്ടോ വരുന്ന രീതിയിലാണ്. അങ്ങനെ കംപ്ലീറ്റ് ഫോട്ടോസും കട്ട് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ താഴെ രണ്ട് കോർണറും ഒന്ന് കേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഫെവിഗോളിൻ്റെ ബോട്ടിലാണ് കേട്ടോ യൂസ് ചെയ്യണത്. അത് ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് ആ ഒരു നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു സൈസിനനുസരിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പിന്നെ അത് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഈ ഒരു ഷീറ്റ് ട്രേസ് ചെയ്തിട്ട് ബാക്കി ഫോട്ടോസും കൂടെ കട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ താഴെ മാത്രമേ ഇങ്ങനെ ചെയ്യണുള്ളൂ കേട്ടോ, മുകളിൽ രണ്ട് സൈഡും ചെയ്യുന്നില്ല. വേണമെങ്കിൽ നാല് കോർണറും ചെയ്യാം, പക്ഷേ എനിക്കൊന്നും കൂടെ ഇഷ്ടമായിട്ടുള്ളത് ഇങ്ങനെ രണ്ട് സൈഡും മാത്രം ചെയ്യുമ്പോഴാണ്. അങ്ങനെ കംപ്ലീറ്റ് ഫോട്ടോസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിന് ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് വേണം കേട്ടോ ഹോൾ ഇടാൻ. ഒരു ഷീറ്റ് മാത്രം നമ്മളിങ്ങനെ സ്കെയിലൊക്കെ യൂസ് ചെയ്ത് മെഷർ ചെയ്തിട്ട് നോക്കിയാൽ മതി, ബാക്കിയൊക്കെ ഈ ഒരു സെയിം ഷീറ്റ് ട്രേസ് ചെയ്തിട്ട് ഹോൾ ഇടാം. ഈ ഒരു ടൈപ്പ് റിംഗ് ആൽബം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യണത്. റിംഗ് ആൽബം ഓർഡർ വരുമ്പോൾ എപ്പോഴും പോളറോയിഡ് റിംഗ് ആൽബം തന്നെയാണ് കേട്ടോ വരലുള്ളത്. ഇതും അങ്ങനെ പോളറോയിഡ് റിംഗ് ആൽബം തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ ഈ ഒരു പോളറോയിഡ് അല്ലാണ്ട് ഫോട്ടോ മാത്രം വെച്ചിട്ടൊരു റിംഗ് ആൽബം ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ അറിയുന്ന കസ്റ്റമറും കൂടെ ആയതുകൊണ്ട് ഞാൻ ഓരോരുത്തർ അങ്ങനെ ചോദിച്ചു ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ ചെയ്താൽ കുഴപ്പമുണ്ടോ ഓക്കെ ആണോ എന്നുള്ളതൊക്കെ. അപ്പോൾ കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിലും ചെയ്തോന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡിസൈന് മീൻസ് ഈ ഒരു ടൈപ്പ് ചൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലുള്ളതൊരു ഫ്രെയിമാണ് കേട്ടോ. ഈ ഫ്രെയിമും ഞാനിതുവരെ ചെയ്യാത്തൊരു മോഡലാണ്. 3x3 inches ആണ് സൈസ് വരുന്നത്. പക്ഷേ നമ്മൾ സാധാരണ ഉള്ള പോലെയല്ല ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്, അതായത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതിങ്ങനെ രണ്ട് സൈഡിലും ഫോട്ടോ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു സൈഡിൽ ഈ ഒരു ബർത്ത്ഡേ ഉള്ള ആളെ ഫോട്ടോയും മറ്റേ സൈഡിൽ ഇതുപോലെ വേറെ എന്തെങ്കിലും കോട്ടോ വിഷോ എന്തെങ്കിലും അങ്ങനെ കൊടുക്കാമെന്നാണ് ഞാൻ കരുതിയത്. ഈ ഒറിജിനൽ ഫോട്ടോ കുറച്ചിങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഇട്ടുണ്ടായിരുന്നത് അയച്ചെന്ന സമയത്ത് തന്നെ. അപ്പോൾ സ്റ്റുഡിയോന്ന് ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇത് നേരെയാക്കി വെക്കണമെന്ന് ചോദിച്ചു. അപ്പം നേരെയാണോ ചെരിച്ചാണോ ഭംഗി എന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ ആ ഒരു ഷീറ്റിൽ കുറച്ച് സ്പേസും കൂടുതൽ ബാക്കിയുണ്ടായിരുന്നു, അതുകൊണ്ട് രണ്ടും അതായത് ചെരിച്ചിട്ടുള്ളതും നേരെയുള്ളതും അങ്ങനെ പ്രിൻ്റ് ചെയ്തതാണ്. അങ്ങനെ ഫോട്ടോസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഈ ഒരു ഫ്രെയിം ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഗ്ലാസും അതൊക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്ത് കൊണ്ടുവരണം. ഈ ഒരു ഫസ്റ്റ് സൈഡിലെ ഗ്ലാസ് എങ്ങനെ ആയാലും ഇത് എടുക്കാനേ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പൊട്ടോ എന്നൊക്കെ പേടിച്ചിട്ടിങ്ങനെ നല്ലോണം നോക്കിയിട്ടാണ് എടുക്കുന്നത്, കാരണം കുറച്ച് അത്യാവശ്യം നല്ലോണം ടൈറ്റായിട്ടാണ് നിന്നിനെ. അപ്പോൾ അഥവാ ഞാനെങ്ങാനും ഓവർ പ്രഷർ കൊടുത്തിട്ട് എടുത്താൽ എങ്ങാനും പൊട്ടിപ്പോവുമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിൽക്കട്ടെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നോക്കാമെന്ന് കരുതി. പിന്നെ ലാസ്റ്റ് എങ്ങനെയൊക്കെയോ കിട്ടിയിട്ടോ. ചില സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഫോട്ടോ ഫ്രെയിംസൊക്കെ വാങ്ങുമ്പോൾ ഇവിടെ എത്തിയിട്ട് ഇതേപോലെ ഗ്ലാസ് എടുക്കാൻ നോക്കുന്ന സമയത്ത് ഭയങ്കര ടൈറ്റ് ചെയ്യാരം, എങ്ങനെ ആക്കിയാലും അതതിൻ്റെ ഉള്ളൊന്നും കിട്ടൂല. പിന്നെ എങ്ങനെയൊക്കെയോ ഇതേപോലെ എന്തൊക്കെയോ കട്ടിയിട്ടാണ് കിട്ടുക. നമുക്ക് പേടിയാണല്ലോ, കാരണം ഗ്ലാസ് എങ്ങാനും പൊട്ടിപ്പോയാൽ പിന്നെ ഈ ഒരു ഫ്രെയിമിൻ്റെ അതേ ആ ഒരു സെയിം പൈസ കൊടുത്തിട്ട് വീണ്ടും വാങ്ങണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നോക്കിയിട്ടാണ് എടുക്കുക. അങ്ങനെ ഗ്ലാസ്സൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഫ്രെയിമിലേക്ക് തന്നെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനു മുന്നേ ഈ ഒരു ഫ്രെയിമിന് മുകളിലായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പിംഗ് ഒരു കവറിങ് ഉണ്ടല്ലോ അത് ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇതിങ്ങനെ പറിച്ചെടുക്കാൻ ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആണ്. Thank you.
പിന്നെ ഞാൻ അതിൽ ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ടെണ്ണം പ്രിൻ്റ് ചെയ്തുകൊണ്ട് തന്നെ ഏത് ഫോട്ടോ ആണ് കൂടുതൽ സ്യൂട്ട് ആവണേന്നൊക്കെ നോക്കിയിട്ടാണ് വെക്കുന്നത്. ഫസ്റ്റ് ഞാൻ നേരെ ഉള്ളത് വെച്ച് നോക്കി, പിന്നെ ചെരിഞ്ഞിട്ടുള്ളത് വെച്ച് നോക്കിയപ്പം എനിക്ക് ആ ഒരു ഒറിജിനൽ, അതായത് ചെരിഞ്ഞിട്ടുള്ളത് തന്നെയാണ് കേട്ടോ, ഒന്നുകൂടെ ഒരു രസമായിട്ട് തോന്നിയത്. കാരണം മറ്റേതൊന്ന് സൂം ചെയ്ത പോലെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു ഒറിജിനൽ തന്നെയാണ് ചൂസ് ചെയ്തത്. പിന്നെ അപ്പുറത്തെ സൈഡിലും ആ ഒരു കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഹുക്കും സംഭവങ്ങളൊന്നും ഇല്ല, നമ്മൾ ഡെസ്കിലൊക്കെ ഇതുപോലെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ബാക്ക് ഇതുപോലെ വെക്കുന്നതിൽ വലിയ കാര്യമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ഒരു സൈഡും കൂടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പാറ്റേൺ പേപ്പർ യൂസ് ചെയ്തിട്ട് കവർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഇതൊരു A3 ഷീറ്റിലാണ് കേട്ടോ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ കുറച്ച് കൂടുതൽ സ്പേസ് ബാക്കിയുള്ളതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പാറ്റേൺ പേപ്പറും ഒക്കെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രെയിമിൻ്റെ സൈസൊക്കെ നോക്കിയിട്ട് ഞാൻ താഴേക്കും മുകളിലേക്കും വേണ്ടിയിട്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവി ബോണ്ടാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഫെവികോളാകുമ്പം കുറച്ച് കൂടുതൽ സമയമെടുക്കും, പിന്നെ എത്ര സ്ട്രോങ് ആയിട്ട് ഒട്ടുന്ന് ഉറപ്പില്ലല്ലോ. ഇത് പേപ്പറും പിന്നെ മറ്റേത് വേറൊരു മെറ്റീരിയലും അല്ലേ, അതുകൊണ്ട് ഫെവി ബോണ്ട് യൂസ് ചെയ്താണ് ഒട്ടിക്കുന്നത്. ഫുള്ളായിട്ടൊന്നും വേണ്ടല്ലോ, ആ ഒരു ഫ്രെയിമിൻ്റെ 4 സൈഡിലും മാത്രം മതി. അതൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു പ്ലെയിൻ ആയിട്ട് നിൽക്കുന്ന പോലെ ഇങ്ങനെ എനിക്ക് തോന്നി. പിന്നെ ഫ്രണ്ടും ബാക്കും തിരിച്ചറിയാനും വേറെ വഴിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ടൈപ്പ് സ്റ്റിക്കറും കൂടെ അതിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എൻ്റെയിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സിൽ നിന്നും എനിക്ക് കുറച്ച് അധികം ഒരു മാച്ചായിട്ട് തോന്നിയിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു ഗിഫ്റ്റ് ബോക്സ് പോലെയൊക്കെ ഉണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ഫോട്ടോ ഫ്രെയിം. പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കങ്ങനെ ഒരു ഫ്രെയിമാണ് ഉള്ളിലുള്ളത് എന്നൊന്നും തോന്നില്ല. നല്ല രസമായിട്ടുണ്ട്, എനിക്കെന്തോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഫ്രെയിമും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ബോക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാനേ ഉള്ളൂ. ഈ ഒരു ബോക്സിൻ്റെ ലിഡിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിഷ് എഴുതിയ കാർഡ് ഇതുപോലെ ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആ ഒരു ബോക്സിൻ്റെ ലിഡ് എത്രയാണോ സൈസ് എന്ന് നോക്കിയിട്ട് ആ ഒരു സൈസിലാണ് കേട്ടോ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു സെൻറ്റിമീറ്റർ അളവ് സ്റ്റുഡിയോയിൽ പറഞ്ഞു കൊടുത്താൽ ആ ഒരു സൈസിൽ സെറ്റ് ചെയ്തുതരും. അപ്പോൾ അങ്ങനെയാണ് പ്രിൻ്റ് ചെയ്തത്. അങ്ങനെ ആ ഒരു കാർഡും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് വരുന്നത്. പിങ്ക് കളറിലാണ് വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു സെയിം മോഡലിൽ തന്നെ റെഡും കൂടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ലിഡിൽ തന്നെ ഇങ്ങനെയായിട്ടൊരു ബോ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ വേറെ നമുക്കിനി എക്സ്ട്രാ റിബൺ കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഷീറ്റ് കറക്റ്റ് ഈ ഒരു ലിഡിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം സൈസൊക്കെ ഓക്കെയാണ് കേട്ടോ. ഇനി ഫെവികോൾ യൂസ് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്താൽ മാത്രം മതി. ഇതിങ്ങനെ വെച്ചു കൊടുത്തിട്ട് തന്നെ കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ മറച്ചു നോക്കിയപ്പം താഴെ വീണമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില ഭാഗം ഇങ്ങനെ ഇങ്ങനെ കുറച്ചൊരു എയർ കയറിയ പോലെ ഉണ്ടാവുമല്ലോ, ഒരു നീറ്റായിട്ട് നിൽക്കില്ല. അതുകൊണ്ട് പിന്നെ ഞാനത് തിരിച്ചെടുത്തിട്ട് അതിൽ നല്ല രീതിയിൽ തന്നെ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്നുകൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഈ ഒരു കാർഡ് ഞാൻ ക്യാൻവയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിൽ വേണ്ട കണ്ടൻസും കാര്യങ്ങളൊക്കെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിങ്ക് തീമിൽ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു ആളെ ബെഡ് ഉള്ള ആളെ നെയിം കുറച്ചൊരു നല്ല രസമായിട്ടുള്ള ഫോൺ സ്റ്റൈൽ കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇതിങ്ങനെ കുറച്ച് മുന്നേ തന്നെ ചോദിച്ച് വെച്ച് ഒരു ഓർഡർ ചെയ്യുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ അഡ്വാൻസ് ഒന്നും തന്നിട്ട് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ എൻ്റെ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിയ കസ്റ്റമർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കോണ്ടാക്ട്സിലുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ ചോദിച്ചതാണ്. ഇങ്ങനെ ഒരു ഹാമ്പറിൻ്റെ കാര്യവും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ചോദിച്ച് അങ്ങനെ കൺഫേം ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആ ഒരു സമയത്ത് ഇങ്ങനെ റെഡിമെയ്ഡായിട്ടൊന്നും വാങ്ങണ്ട, ഹാൻഡ് മെയ്ഡായിട്ട് തന്നെ ഒരു ഹാമ്പർ ചെയ്യാമെന്നാണ്. കാരണം അവരുടെ ബജറ്റും
നമ്മളതും എല്ലാം കൂടെ നോക്കിയാക്കി നോക്കുമ്പം ഇങ്ങനെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യണതാണ് നല്ലത് നിങ്ങൾക്ക് തോന്നി. പിന്നെ ഞാൻ ഈ ഒരു കാര്യം മറന്നുപോയി, കാരണം കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഈ ഒരു വർക്കിൻ്റെ ഇടയിൽ. പിന്നെ അതുമല്ല, ഇത് അഡ്വാൻസ് പേയ്മെൻറ്റൊന്നും ആ ഒരു സമയത്ത് തന്നിട്ടുമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല, അവർ തന്നിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പേര് എഴുതി വെക്കാനും വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഡെലിവറി ചെയ്യേണ്ടതിൻ്റെ ഒരു 5 ദിവസമോ ഒക്കെ മുന്നേ ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ച്. ആ ഒരു സമയത്താണ് എനിക്കിങ്ങനെ ഒന്നുണ്ടല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യാനൊന്നുള്ള സമയമല്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ വാങ്ങിയതിൽ എനിക്കങ്ങനെ റിഗ്രറ്റ് ഒന്നുമില്ല കേട്ടോ, കാരണം നല്ല രസമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബോക്സിൻ്റെ ഡിസൈനും കളറാണെങ്കിലും പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴുള്ള ലുക്കാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പിന്നെ ഓരോന്നും എങ്ങനെയാണ് ഇതിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുക, എങ്ങനെ വെച്ചാലാണ് കാണാൻ കുറച്ചും കൂടെ രസമായിട്ട് ഉണ്ടാവാന്നൊക്കെ നോക്കിയിട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ബോക്സ് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടല്ലോ, നമുക്ക് അത്രയും ഹൈറ്റുള്ള സാധനങ്ങളൊന്നും ഇതിൽ വെക്കാനില്ല. അതുകൊണ്ട് തന്നെ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ ഇങ്ങനെ ജസ്റ്റ് കീറിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അതിന് മുകളിലായിട്ട് ഒരു പീസ് തേമാക്കോളാണ് വെക്കുന്നത്. ആദ്യം ഞാനൊരു പാറ്റേൺ പേപ്പർ വെച്ച് നോക്കി, പിന്നെ എനിക്ക് ഓർമ്മ വന്ന ഈ ഒരു ഫ്ലവേഴ്സൊക്കെ അതിലിങ്ങനെ കുത്തി വെക്കണമല്ലോ, അപ്പോൾ അതിനെന്തായാലും തേമാക്കോൾ തന്നെ വേണം. അങ്ങനെ തേമാക്കോളൊക്കെ വെച്ചിട്ട് പിന്നെ ഫ്രെയിമും ഫ്ലവേഴ്സും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലവേഴ്സിൽ ഈ ഒരു കളറ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതിലൊരു ചെറിയൊരു ഗ്ലിറ്റർ ടൈപ്പ് ചെറുതായിട്ട് ഇങ്ങനെ തിളങ്ങണുണ്ട്, അതുപോലെ നല്ല സ്മെല്ലുമാണ്. ആ ഒരു സൈഡിൽ 4 ഫ്ലവേഴ്സും ഇങ്ങനെ ഇടവിട്ട് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ആ ഒരു ഫ്രെയിമും താഴെയായിട്ട് 2 ചോക്ലേറ്റും പിന്നെ മുകളിലായിട്ടും അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. ഓരോന്നിൻ്റെയും ഹൈറ്റിൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് താഴെ തേമാക്കോൾ കട്ട് ചെയ്ത് വെക്കേണ്ടി വരും. ഇതുപോലെ റെഡിമെയ്ഡ് ഹാമ്പേഴ്സൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം ഹാമ്പർ വാങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കുക. അതാകുമ്പോൾ എത്ര ക്വാണ്ടിറ്റി ഐറ്റംസ് നമുക്ക് വേണമെന്നുള്ളതിന് ഒരു ഏകദേശ കണക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ ആദ്യം ഹാമ്പർ വാങ്ങിയിട്ട് പിന്നെ ഇതിൽ ഫ്ലവേഴ്സും ചോക്ലേറ്റ്സൊക്കെ വെച്ച് നോക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സൈഡിൽ കറക്റ്റ് 4 റോസസ് ഇങ്ങനെ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലിഡിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള കാർഡിൻ്റെ സൈസാണെങ്കിലും ഒക്കെ ബോക്സ് വാങ്ങിയതിൻ്റെ ശേഷം ചെയ്തുകൊണ്ടാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഫൈനലി ഈ ഒരു രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പം ഇതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് ഒട്ടിച്ചിട്ടില്ല. ഇനി റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വേണം ടേപ്പൊക്കെ യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാൻ. ഇത് ഷൂട്ട് ചെയ്യാൻ നിന്ന സമയത്ത് റൂമിൽ തന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ ഞാൻ പുറത്തൊന്നും പോകാൻ നിന്നിട്ടില്ല. അവിടെ തന്നെ ഒരു ഫർ ക്ലോത്തും പിന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വേഗം എടുക്കാനോ കേട്ടോ ചെയ്തത്. പിന്നെ നമുക്ക് പേഴ്സണലി കുറച്ചൊരു ഇഷ്ടപ്പെട്ട വർക്ക്സ് ആകുമ്പം അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എത്ര എടുത്താലും മതിയാവില്ലല്ലോ. എനിക്കിങ്ങനെ എത്ര ഫോട്ടോ എടുത്താലും സെയിം ആംഗിള് സെയിം പൊസിഷനൊക്കെ ആയിരിക്കും, പക്ഷെ എന്നാലും എനിക്കത് കറക്റ്റ് ആയിക്കണോ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ടാണ് കേട്ടോ. പിന്നെയും ആ ഒരു സെയിം ഫോട്ടോ തന്നെ, അതായത് സെയിം രീതിയിലുള്ള ഫോട്ടോസ് തന്നെ ഒരു 10-20 എണ്ണം ഉണ്ടാവും. അത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നണേ. എന്നിട്ട് പിന്നെ ഇതിൽ നിന്ന് നല്ലതേതാന്ന് കണ്ടുപിടിക്കാൻ കുറച്ചൊരു മെനക്കേടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത് കൊറിയർ ചെയ്യാൻ വേണ്ടി പാക്ക് ചെയ്യുന്നതിൻ്റെ മുന്നെയാണ് കേട്ടോ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഡബിൾ സൈഡഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് എല്ലാം ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കാരണം ഈ റിംഗ് ആൽബൊക്കെ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളത് യൂസ് ചെയ്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് പറിച്ചെടുക്കുമ്പോൾ ചെറിയ രീതിയിൽ ഡാമേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെറിയ രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെയിം കസ്റ്റമർ തന്നെ പോളറോയിഡ് ഫോട്ടോസിൻ്റെ ഒരു സെറ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി അവർക്ക് ഹാമ്പറിൽ വെക്കാനുള്ളതല്ല, പക്ഷേ ആ ഒരു സെയിം അഡ്രസ്സിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ഹാമ്പറിനുള്ളിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അതെടുത്തൊഴിവാക്കി ഒന്ന് സെറ്റാക്കിയിട്ട് വേണം കൊടുക്കാൻ എന്നുള്ളത്. പിന്നെ സാധാരണ പാക്ക് ചെയ്യുന്ന പോലെ പാക്ക് ചെയ്തിട്ട് കൊറിയർ ചെയ്യാൻ കേട്ടോ ചെയ്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.